വീണ സിക്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അധികം ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു രഹസ്യ വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ രഹസ്യ വഴിപാട് അതിസമ്പന്നന്മാർ അല്ലെങ്കിൽ കോടീശ്വരന്മാർ ഒരിക്കലും മുടക്കമില്ലാതെ ചെയ്തു പോരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ എല്ലാ കാലത്തും കോടീശ്വരന്മാരായിട്ട് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക്, ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എല്ലായ്പ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ രഹസ്യ വഴിപാട് ഏത് സാധാരണക്കാരൻ ചെയ്യുന്നുവോ അവർക്കും ഈ രീതിയിൽ കോടീശ്വരന്മാരോ സമ്പന്നന്മാരോ ഒക്കെ ആകാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിസമ്പന്നന്മാർ ആകാൻ കഴിയാത്തത് എന്നുള്ള കാര്യം ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. സാധാരണ ഈ അമ്പലത്തിൽ പോകുന്നവർ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസികൾ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അർച്ചന അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ എന്താണോ വഴിപാട് അത് ചെയ്യാറുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ദേവതയ്ക്ക് ആവശ്യമുള്ള ദ്രവ്യങ്ങളോ അല്ലെങ്കിൽ നിവേദ്യങ്ങളോ ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഉദാഹരണത്തിന് വിഘ്നേശ്വരനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നാളികേരം കൊടുക്കും. അതല്ലെന്നുണ്ടെങ്കിൽ മോദകം നിവേദ്യമായിട്ട് കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ ഉണ്ണിയപ്പം നിവേദ്യമായിട്ട് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ കറുകമാല കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ മുക്കൂറ്റി കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജന്മനക്ഷത്രം അനുസരിച്ച് നമ്മൾ അർച്ചന ചെയ്യും. അല്ലെങ്കിൽ ആഴ്ച അനുസരിച്ച് അർച്ചന ചെയ്യും. ഇങ്ങനെ നമ്മൾ വാരിക്കോരി ദൈവത്തിന് നേർച്ചകൾ ചേർത്തതുകൊണ്ടോ നിവേദ്യം കൊടുത്തതുകൊണ്ടോ ഒന്നും തന്നെ ഒരുപക്ഷെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടിയില്ല എന്ന് വരും. അതിന് കാരണം നമ്മുടെ ജാതകത്തിലുള്ള ചില ചെറിയ ദോഷങ്ങളായിരിക്കും, ചെറിയ ഗ്രഹപ്പിഴകളായിരിക്കും. അപ്പോൾ അത്തരം ഗ്രഹപ്പിഴകൾ നമ്മൾ കാണാതെ പോകും. നമുക്ക് പറ്റുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചെയ്യും, പക്ഷെ ചെറിയ കാര്യങ്ങൾക്ക് ഒരു ശ്രദ്ധ കൊടുക്കാതിരിക്കും. അങ്ങനെ വരുന്ന ആ കുഞ്ഞു ഗ്രഹപ്പിഴകളെ മാറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വരുവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഈ ഗ്രഹപ്പിഴകൾ, ഇപ്പോൾ നിഴൽ ഗ്രഹങ്ങളുണ്ട്. ഈ നിഴൽ ഗ്രഹങ്ങൾ നമ്മുടെ ജാതകത്തിൽ ദോഷമായിട്ട് നിൽക്കുകയാണ്. നമ്മളെല്ലാ പൂജകളും വഴിപാടുകളൊക്കെ ചെയ്തിരുന്നാൽ പോലും ഈ ഒരു ദോഷം അവിടെ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് മേൽഗതി ഉണ്ടാവില്ല. അപ്പം ഈ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട പൂജ ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഫലം കിട്ടുകയുള്ളൂ. ഇപ്പം നമ്മൾ അത് എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും? ആദ്യം നമ്മൾ അതിന് വേണ്ടത് നമ്മുടെ ജാതകത്തിൽ ഏത് തിഥിയിലാണ് നമ്മൾ ജനിച്ചത് എന്ന് കണ്ടുപിടിക്കണം. അത് എളുപ്പമാണ്. ജാതകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ജ്യോതിഷ്യം എഴുതി വച്ചിട്ടുണ്ടാവും ഇന്ന തിഥിയിലാണ് ഈ നക്ഷത്ര ജാതകൻ ജനിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി ഇങ്ങനെ ഓരോ തിഥിയെക്കുറിച്ചും അതിൽ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ജനിച്ച തിഥി, ഉദാഹരണത്തിന് ഒരാൾ ജനിക്കുന്നത് ചതുർത്ഥിയിലാണെങ്കിൽ ഇന്ന ചതുർത്ഥിയിൽ ഈ ജാതകൻ ജനിച്ചു, അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുഞ്ഞിൻ്റെ ജാതക ജനിച്ചു എന്ന് പറയും. അല്ലെങ്കിൽ പ്രഥമ തിഥിയിലാണ് ഈ ജാതകൻ ജനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തൃതീയ തിഥിയിലാണ് ഈ ജാതകൻ ജനിച്ചിരിക്കുന്നത് എന്ന് ഉള്ള ഒരു ജാതക ഭാഷ്യമുണ്ട്. ആ ഭാഷ്യത്തിൽ അവരവിടെ എഴുതി വച്ചിട്ടുണ്ടാവും അഷ്ടമതിഥി, അല്ലെങ്കിൽ ദശമസ്ഥിതി, ഇങ്ങനെ 1 മുതൽ 10 വരെയുള്ള തിഥി. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി. അപ്പോൾ 10, 4, 14. അത് കഴിഞ്ഞാൽ പിന്നെ പൗർണമി, അമാവാസി. അങ്ങനെയാണ് 16 തിഥി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഈ 16 തിഥിയിലെ ആദ്യത്തെ 9 എണ്ണം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. നവഗ്രഹങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഈ 9 എണ്ണത്തിനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക. ആദ്യത്തത് ഉദാഹരണത്തിന് പ്രഥമ തിഥി എന്ന് പറയുമ്പോൾ സൂര്യനാണ് ഗ്രഹം വരുന്നത്, അഗ്നിദേവനാണ്. അപ്പോൾ നമ്മളെ സൂര്യനും അഗ്നിദേവനും വേണ്ട പ്രാർത്ഥനയും വഴിപാടും കൊടുക്കണം. സൂര്യദേവനും വഴിപാട് കൊടുക്കുന്നു, അഗ്നിദേവനും വഴിപാട് കൊടുക്കുന്നു. ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കുന്നു. ഇതാണ് രഹസ്യ വഴിപാട്. നമ്മുടെ ജാതകം വച്ചിട്ട് ഇനിയിപ്പോൾ ജാതകം ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ജനിച്ച സമയവും നാളും
ദിവസവും വെച്ചുകൊണ്ട് ഒരു ജ്യോതിഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അത് പറഞ്ഞു തരും, നമ്മൾ ഏത് തിഥിയിലാണ് ജനിച്ചത് എന്ന്. അങ്ങനെ നമ്മൾ നോക്കിയിട്ട് ആ തിഥി അനുസരിച്ചുള്ള ഗ്രഹങ്ങളുണ്ട്. ആദ്യത്തെ 9 തിഥി അനുസരിച്ച് 9 ഗ്രഹങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ആ ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രഹവും ആ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദേവതയായിരിക്കും നമ്മുടെ ഈ പറഞ്ഞ രഹസ്യ വഴിപാടിന് വേണ്ടത്. ഉദാഹരണത്തിന് രാഹുർ ദശം, ഒരാൾ രാഹുർ ദശയിൽ ജനിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിഥി എന്ന് പറയുന്നത് അഷ്ടമതിഥി ആയിരിക്കും. ഈ അഷ്ടമതിഥിയിലുള്ള ദേവത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രഹം എന്ന് പറയുന്നത് രാഹുർ തന്നെയാണ്. രാഹുറാവുമ്പോൾ സ്വാഭാവികമായിട്ടും മഹാദേവനെയാണ്, മഹാദേവനെയാണ് നമ്മൾ ഭജിക്കേണ്ടത്. രാഹുർ ദശയിൽ ജനിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഈ പറഞ്ഞ രാഹുറിന് പൂജ ചെയ്യുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ നേർച്ച കൊടുക്കുന്നതോടൊപ്പം തന്നെ മഹാദേവനും. അപ്പം നമ്മൾ എന്ത് പറ്റും, നമ്മൾ ചിലപ്പം മഹാദേവന് കൊടുക്കും, രാഹുറിന് കൊടുക്കില്ല. അവിടെയാണ് നമുക്ക് അപകടം ഇരിക്കുന്നത്. ഈ പറഞ്ഞ ഓരോ തിഥിക്കും പ്രഥമ മുതൽ ഇങ്ങനെ പൗർണമി അല്ലെങ്കിൽ അമാവാസി വരെയുള്ള ഓരോ തിഥിക്കും ദേവതകളും ഉണ്ട്, ഗ്രഹങ്ങളും ഉണ്ട്. അപ്പം ഈ രണ്ട് കൂട്ടർക്കും നമ്മൾ കൃത്യമായിട്ടുള്ള നേർച്ചകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ രഹസ്യ വഴിപാടെന്ന് പറയുന്നത്. ഈ രീതിയിൽ 1 മുതൽ 16 വരെയുള്ള തിഥി, നമ്മൾ ആ തിഥിയിൽ വരുന്ന ദേവതകളും ഗ്രഹങ്ങളും, അത് ഞാനിവിടെ ഒന്ന് സൂചിപ്പിക്കാം. അത് നിങ്ങൾ ആ ദേവതകളെയും ആ ഗ്രഹങ്ങളെയാണ് നിങ്ങൾ ഭജിക്കേണ്ടത്, അവർക്കാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ പൂജ കൊടുക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ദേവതകൾക്ക് കൊടുത്തുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ എല്ലാ ദൈവങ്ങൾക്കും കൊടുത്തോളൂ. പക്ഷേ നിങ്ങളുടെ ജാതകവശാൽ ഉള്ള തിഥി അനുസരിച്ചുള്ള ഗ്രഹമേതെന്ന് കണ്ടുപിടിച്ച് ആ ഗ്രഹത്തിനും ആ ഗ്രഹത്തിൻ്റെ ദേവതയ്ക്കും നമ്മൾ വഴിപാടും നേർച്ചയും കൊടുക്കണം. അത് സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ആദിത്യം, ആദിത്യം എന്ന് പറയുന്നത് നമ്മൾ അറിയാം സൂര്യനാണ്. അപ്പോൾ സൂര്യനെ നമ്മൾ നവഗ്രഹങ്ങളിൽ സൂര്യനാണ് പ്രഥമൻ. അപ്പോൾ സൂര്യന് വഴിപാട് കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ ആദിത്യൻ്റെ ദേവതയായിട്ട് വരുന്ന അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ആദിത്യൻ്റെ ദേവതയായിട്ട് വരുന്നത് അഗ്നിദേവനാണ്. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ദിവസം പോയിട്ട് സൂര്യഭഗവാനും അഗ്നിദേവനും പൂജ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫലം കിട്ടും. ഇനി അടുത്തത് വരുന്ന ചന്ദ്രനാണ്. ആദിത്യം കഴിഞ്ഞ് അടുത്ത വരുന്ന ഗ്രഹം എന്ന് പറയുന്ന ചന്ദ്രനാണ്. ചന്ദ്രന് നമ്മൾ വഴിപാട് ചെയ്യേണ്ടത് സാധാരണ തിങ്കളാഴ്ച ദിവസമാണ്. അപ്പോൾ ചന്ദ്രന് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രഹ്മാവിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം ചന്ദ്രന് നമ്മൾ വഴിപാട് കൊടുക്കുന്ന നവഗ്രഹങ്ങളിൽ ചന്ദ്രന് വഴിപാട് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ബ്രഹ്മാവിനും എന്തെങ്കിലും വഴിപാട് ചെയ്യണം. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ചാലും മതി. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രങ്ങൾ ഉള്ളിടത്താണെങ്കിൽ ബ്രഹ്മാവിനും നമുക്ക് വഴിപാട് കൊടുക്കാം. പക്ഷേ ബ്രഹ്മാവിന് വഴിപാട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചന്ദ്രന് നവഗ്രഹങ്ങളിൽ ചന്ദ്രന് ആ ദിവസം തിങ്കളാഴ്ച ദിവസം നമ്മൾ ഇത് പൂജ വഴിപാടുകളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ രഹസ്യ വഴിപാടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം വരുന്നത് കുജനാണ്. കുജൻ എന്ന് പറഞ്ഞാൽ എല്ലാ സാധാരണക്കാർക്ക് മനസ്സിലായി കൊണ്ടുവന്നില്ല, അതുകൊണ്ട് ചൊവ്വ എന്നാണ് പറയുന്നത്, ചൊവ്വാഗ്രഹം. അപ്പോൾ ചൊവ്വാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പലപ്പോഴും നമ്മൾ പറയുന്നത് മുരുകനെയാണ് പറയുന്നതെങ്കിലും മുരുകന് നമ്മൾ കൊടുക്കുന്ന വഴിപാടിനോടൊപ്പം തന്നെ ശ്രീപാർവതിക്കും നമ്മൾ വഴിപാട് ചെയ്യണം. പാർവതിക്ക് കൊടുക്കുന്ന വഴിപാടാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ നമുക്ക് മുരുകനും ശ്രീപാർവതിക്കും വഴിപാട് ചെയ്യാം, പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കുജന് ചൊവ്വയ്ക്കും നമ്മൾ ഈ രീതിയിലുള്ള വഴിപാടുകൾ അന്നേ ദിവസം ചെയ്യും. അടുത്തത് ബുധനാണ്. കുജൻ കഴിഞ്ഞ് അടുത്തത് ബുധനാണ്. അത് കൃത്യമായിട്ട് ബുധൻ എന്നുള്ള ആ ദിവസം തന്നെയാണ് വരുന്നത്. അപ്പോൾ ബുധന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചതുർത്ഥിയാണത്. 4 സ്ഥാനത്ത് നിൽക്കുന്ന, അതായത് പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി. ചതുർത്ഥിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ദേവൻ ഏതാണ്? ശ്രീ വിഘ്നേശ്വരനാണ്, ഗണേശനാണ്. അപ്പോൾ ചതുർത്ഥി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഗണേശനായതുകൊണ്ട് ഗണേശനെ പ്രസാദിപ്പിക്കുക. വിഘ്നേശ്വരന് അന്നത്തെ ദിവസം, ബുധനാഴ്ച ദിവസം വിഘ്നേശ്വരന് നമ്മൾ വഴിപാട് ചെയ്യുക. അതോടൊപ്പം ബുധഭഗവാനും നമ്മൾ നേർച്ച കൊടുക്കുക. ഇനി തൊട്ടടുത്ത് വരുന്നത് ഗുരുവാണ്. ഗുരു എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെത് വ്യാഴാഴ്ച ദിവസമാണ്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം അവിടെ പൂജ കൊടുക്കുന്നതോടൊപ്പം തന്നെ നാഗദേവതകൾക്കും കൂടെ നമ്മൾ നേർച്ച കൊടുക്കുക, വഴിപാട് ചെയ്യുക. അടുത്ത് വരുന്നത് ശുക്രനാണ്.
ശുക്രൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചെയ്യേണ്ടത് ശുക്രനും നമ്മൾ വഴിപാട് കൊടുക്കുന്നതോടൊപ്പം തന്നെ മുരുകൻ സുബ്രഹ്മണ്യനും നമ്മൾ വഴിപാട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഉയർച്ച ഉണ്ടാകും, നേട്ടം ഉണ്ടാകും. അപ്പോൾ ഈ വെള്ളിയാഴ്ച നമ്മൾ ശുക്രന് കൊടുക്കുന്നു. ഇനി അടുത്തത് ശനി ആണ്. ശനിക്ക് നമ്മൾ നേർച്ചകൾ കൊടുക്കുമ്പോൾ നമുക്കറിയാം ശനി ഭഗവാന് നേർച്ചകൾ കൊടുക്കാം, അതോടൊപ്പം തന്നെ സൂര്യഭഗവാനും നമ്മൾ നേർച്ച കൊടുക്കണം, ആദിത്യനും നേർച്ച കൊടുക്കണം. അടുത്തത് അഷ്ടമത്തിരി. അഷ്ടമത്തിരി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ രാഹൂർ ദേശയാണ്. അപ്പോൾ രാഹൂറിന് നമ്മൾ നേർച്ചകൾ ചെയ്യുന്നതിനൊപ്പം തന്നെ മഹാദേവനും കൂടെ കൊടുക്കണം. രാഹൂറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദേവതയാണ് മഹാദേവൻ. അതുകൊണ്ട് മഹാദേവനും അന്നത്തെ ദിവസം നമ്മൾ നേർച്ച കൊടുക്കുക, പ്രാർത്ഥന ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ ഫലം കിട്ടുന്നുള്ളൂ. ഇനി അടുത്തത് കേതു. കേതു രാശിക്കാരനാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നവമി ആയിരിക്കും. ഇപ്പോൾ കേതു രാശിക്കാരൻ നവമി തിഥിയിലായിരിക്കും ജനിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾ തീർച്ചയായിട്ടും ദുർഗാദേവിക്കും സൂര്യഭഗവാനും നമ്മൾ നേർച്ചകൾ കൊടുത്തുകൊണ്ട് അതേ സ്ഥാനത്ത് ഈ ഗ്രഹം കേതു ഗ്രഹത്തിനും നമ്മൾ ചെയ്യണം. അപ്പം ഗ്രഹത്തിന് ചെയ്യണം, അവരുടെ ദേവതകൾക്കും ചെയ്യണം. ഇനി ദശമി. ദശമി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ആദിത്യനെയാണ് ഭജിക്കേണ്ടതും മഹാവിഷ്ണുവിനെയാണ് നമ്മൾ ദേവതയായിട്ട് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതും വഴിപാട് ചെയ്യേണ്ടത്. അപ്പം ഒരേ സമയത്ത് ആദിത്യനും വഴിപാട് ചെയ്യാം, അതേ സ്ഥാനത്ത് നമുക്ക് ഈ പറഞ്ഞ മഹാവിഷ്ണുവിനും നമുക്ക് ഇത്തരത്തിൽ വഴിപാട് ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാം. ഇതുപോലെ തന്നെ ഇനി അടുത്തത് ഏകാദശി. ഏകാദശി എന്ന് പറയുമ്പം ആ ദശയിൽ ജനിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മഹാഭാഗ്യമാണ്. ഏകാദശിയിലോ അല്ലെങ്കിൽ ദ്വാദശിയിലോ ഒക്കെ ജനിക്കുന്നത് മഹാഭാഗ്യമാണ്. അതിൽ തന്നെ ഏറ്റവും മഹാഭാഗ്യമായിട്ടാണ് ഏകാദശിയിൽ ജനിക്കുന്ന ഒരു ആളിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഏകാദശിയിൽ ജനിച്ച ആ തിഥിയിലാണ് ജനിക്കുന്നതെങ്കിൽ ആ വ്യക്തി ഭജിക്കേണ്ടത് കുബേരനെയാണ്. കുബേരൻ ആണ് പലവരുടെയും ധാരണ മഹാവിഷ്ണു എന്നാണ്. പക്ഷേ കുബേരനെയാണ് നമ്മൾ കൂടുതൽ ഭജിക്കേണ്ടത്. അന്നേ ദിവസം നമ്മൾ ചൊവ്വ ഗ്രഹത്തിന് വഴിപാടുകൾ ചെയ്യുക. ഇനി അടുത്തത് ദ്വാദശിയാണ്. ദ്വാദശിയിൽ നമ്മൾ സാധാരണ ഗ്രഹങ്ങളിൽ ബുധനാണ് നമ്മൾ വഴിപാട് കൊടുക്കേണ്ടത്. അങ്ങനെ വഴിപാട് കൊടുക്കുമ്പോൾ അന്നത്തെ ദിവസം ആ ദേവതയും കൂടെ ഉണ്ട്. ദ്വാദശിയിലുള്ള ദേവത എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ മഹാവിഷ്ണുവാണ്. നമ്മൾ ഏകാദശിയിലാണ് മഹാവിഷ്ണു എന്ന് ധരിച്ചിരിക്കുന്നതെങ്കിലും വാസ്തവത്തിൽ ദ്വാദശിയിലാണ്, ബുധ ദിവസമാണ് മഹാവിഷ്ണുവിൻ്റെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ദ്വാദശിയിൽ മഹാവിഷ്ണുവിനും അതുപോലെ ബുധഭഗവാനുമാണ് നമ്മൾ നേർച്ചകൾ കൊടുക്കേണ്ടത്. സാക്ഷാൽ പരമശിവനും നമ്മൾ വഴിപാട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി അടുത്തത് ചതുർദശിയാണ്. ചതുർദശി ഉള്ള അല്ലെങ്കിൽ ആ തിഥിയിൽ ജനിച്ച ഒരു വ്യക്തി ശുക്രനും ഗ്രഹങ്ങളിൽ ശുക്രനും അതുപോലെ തന്നെ ദേവതകളിൽ ഭൈരവൻ അല്ലെങ്കിൽ രുദ്രന് പൂജകളും വഴിപാടുകളും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി അടുത്തത് പൗർണമിയാണ്. പൗർണമി ദിവസം ജനിച്ച ഒരാൾ ശനി ഗ്രഹത്തിന് അതുപോലെ തന്നെ ചന്ദ്രൻ ഈ രണ്ട് ഗ്രഹങ്ങളെയും ഭജിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ നേർച്ചകൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി അമാവാസ്യയാണ്. 16-ാമത്തത് അമാവാസ്യയാണ്. ഈ അമാവാസ്യയിൽ ജനിച്ച ആൾക്കാർ സാധാരണ രീതിയിൽ ഗ്രഹങ്ങളിൽ നവഗ്രഹങ്ങളിൽ പ്രാർത്ഥന കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വഴിപാട് കൊടുക്കേണ്ടത് രാഹുവിനാണ്. രാഹുവിന് വഴിപാട് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ പിതൃക്കളെ പ്രാർത്ഥിക്കണം. പിതൃക്കൾക്ക് നമുക്ക് എല്ലാ ദിവസവും ബലിയെന്ന് വിടാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ അവരെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അന്നത്തെ ദിവസം ഈ കാക്കയ്ക്ക് ചോറ് കൊടുക്കുക. നമുക്ക് എല്ലാ ദിവസവും കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് ഈ പറഞ്ഞ അമാവാസ്യയിൽ ജനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും കാക്കകൾക്ക് അന്നം കൊടുത്തുകൊണ്ട് നമ്മുടെ പാപം അല്ലെങ്കിൽ ദോഷങ്ങൾ ലഘൂകരിക്കാനും അതുപോലെ പിതൃക്കളുടെ അനുഗ്രഹം കിട്ടാനും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ കാക്കയ്ക്ക് ചോറ് കൊടുക്കുക. ചോറ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മൾ കുറച്ച് എള്ളും കൂടെ ചേർത്ത് എള്ളോ അല്ലെങ്കിൽ ഒരു പഴം അതുപോലെ തന്നെ നെയ്യ് ഇതൊക്കെ ചേർത്ത് കുഴച്ച് ഉരുളയായിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പിതൃക്കൾക്ക് സംതൃപ്തി വരാനും അവരുടെ അനുഗ്രഹം കിട്ടാനും സഹായിക്കും. അങ്ങനെ നമ്മൾ 16 തിഥിയും നമ്മൾ നോക്കിയിട്ട് ഏത് തിഥിയിലാണോ നമ്മൾ ജനിച്ചത് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആ തിഥിയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹങ്ങളെയും
അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ദേവതകളെയും പ്രീതിപ്പെടുത്തണം. അങ്ങനെ പ്രീതിപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾക്കും അതുപോലുള്ള പ്രാർത്ഥനകൾക്കും ഹോമങ്ങളും എന്ത് ചെയ്തിരുന്നാലും ഇത് ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഉയർച്ചകൾ വരില്ല, ഗ്രഹപ്പുഴകൾ മാറില്ല. നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ എന്ത് വഴിപാട് ചെയ്തിരുന്നാലും അതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ ചെയ്യാൻ പറ്റും. ഇതാണ് അതിസമ്പന്നന്മാർ രഹസ്യമായിട്ട് ചെയ്യുന്നത്. അവരിങ്ങനെ ഇതൊന്നും കൊട്ടിക്കൊടിച്ചൊന്നും നടക്കത്തില്ല. അതാത് ആഴ്ചകളിൽ നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെയും ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ ഈ പറഞ്ഞ ആഗ്രഹങ്ങൾക്കും ദേവതകൾക്കും കഴിയും. അതിന് നിങ്ങൾക്കും സാധിക്കട്ടെ, ഈ രീതിയിൽ ഉയർച്ചയിലേക്ക് എത്താൻ നിങ്ങൾക്കും കഴിയട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.